ഗസയിലേക്കുള്ള ഭക്ഷണ വാഹനങ്ങളെ ജൂതന്മാരാണ് തടയുന്നത് എന്നും ഈ കാരണത്താലാണ് കൃത്യമായ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമം ഗസയിലും ഫലസ്തീന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ ഫലസ്തീനികൾ അനുഭവിക്കുന്നത് എന്നും ഗസയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് യു എൻ സഭയോട് പരാതി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നു. ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നും എന്നാൽ അത് കൃത്യമായ രീതിയിൽ ഗസയിലെ ഫലസ്തീനിലെ പ്രയാസം അനുഭവിക്കുന്നവരുടെ അടുത്തോ എത്താത്തതിന്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളത് അന്വേഷിക്കണമെന്നുമായിരുന്നു ആദ്യത്തെ യു എൻ സഭാ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരുന്നത്. അതിനോടനുബന്ധിച്ചാണ് പിന്നീട് അതിന്റെ ഉത്തരമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അമേരിക്ക അത് ഇമെയിൽ മറിഞ്ഞുകൊണ്ട് അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന തരത്തിലൊക്കെ അതിന് മറുപടി പറഞ്ഞത്. കൃത്യമായിരിക്കുന്ന ഒരു മറുപടി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെയുള്ള വാഹനങ്ങളെയൊക്കെ ജൂതന്മാർ തന്നെ തടഞ്ഞു നിർത്തുകയും തിരിച്ചയക്കുകയും ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വാഹനങ്ങളൊക്കെ തകർക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളും അതോടനുബന്ധിച്ച് തന്നെ വാഹനങ്ങളിലെ വസ്തുക്കളൊക്കെ വലിയ രീതിയിലെ കേടുപാടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ജൂത വിഭാഗങ്ങൾ ഗസയുടെ അതിർത്തി മുനമ്പായിരിക്കുന്ന മുനമ്പിന്റെ ഭാഗങ്ങളിലൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റഫയുടെ അതിർത്തിയിൽ നിന്ന് കടന്നുപോകുന്ന വാഹനങ്ങൾ തന്നെ വലിയ രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടാണ് ഇസ്രായേൽ സൈനികർ അകത്തേക്ക് വിടുന്നത്. അകത്തേക്ക് വിട്ട് ഒരു പരിധിവരെ കഴിഞ്ഞാൽ പിന്നീട് ജൂതന്മാര് അവരുടെ വിളയാട്ടം തന്നെ നടക്കുന്നു. മുഴുവൻ വാഹനത്തിന്റെയും മുൻപിൽ ഇരുന്നു കൊണ്ട് അവർ പ്രതിഷേധിക്കുന്നു. അവർ പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കണം, ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം നൽകൂ. ഈ ഭക്ഷണം ഇല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരല്ല ബന്ദികളുമായിട്ട് ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ ജൂതന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരതിന് അനുവദിക്കുന്നില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ ജൂതന്മാർ വാഹനം തടയുന്ന കാരണത്താലാണ് ഫലസ്തീനികൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് എന്നുള്ള സത്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അവർ സംഘം ചേർന്നുകൊണ്ട് ഇസ്രായേലിന്റെ കൊടി പിടിച്ചുകൊണ്ട് സമര രീതിയിലാണ് പ്രകടനം പോലെ മുന്നോട്ട് വരികയും വാഹനങ്ങൾ മുഖേന തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നത്. അത് ഇപ്പോഴല്ല, ഏകദേശം ഒരു 10 ദിവസം മുമ്പ് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പല ഘട്ടങ്ങളിലും ഇതിന് കൃത്യമായിരിക്കുന്ന വീഡിയോ റെക്കോർഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ലോകം അത് വിശ്വസിച്ചിട്ടില്ല. അത് വിശ്വസിക്കാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ അമേരിക്ക നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം നൽകുന്നത് തങ്ങൾക്ക് വിരോധമില്ല എന്ന് ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞു. എന്നാൽ അവിടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെ അവർ വേണ്ട രീതിയിലുള്ള ഉത്സാഹം കാണിക്കുന്നില്ല എന്നുള്ള പരാതി അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നു തങ്ങളുടെ അതിർത്തി പ്രദേശത്ത് നിന്ന് ആയിരക്കണക്കിന് വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നു, അത് മുഖേന ഗസയിലേക്ക് ഭക്ഷണം വഹിച്ചുകൊണ്ട് പോകുന്നതാണ്. അതിന് എല്ലാ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള സഹായം നൽകുന്നുണ്ട്. എന്നാൽ വിഷയം എന്ന് പറയുന്നത് തങ്ങളുടെ അതിർത്തിയിലല്ല, ഈജിപ്തിന് ഇവിടെ ഇസ്രായേലിന്റെ അതിർത്തി എത്തുന്ന സമയത്ത് അവരത് തടയുന്നു, തടഞ്ഞു നിർത്തുന്നു. നിർത്തിയതിന് ശേഷം വലിയ രീതിയിൽ പരിശോധന നടത്തിയിട്ട് അവർക്ക് താല്പര്യമുള്ള വാഹനങ്ങൾ മാത്രമാണ് അകത്തേക്ക് വിടുന്നത്. അപ്പൊ ഏകദേശം ദിവസം 200 വാഹനങ്ങളെങ്കിലും അകത്തേക്ക് വിടണം എന്നുള്ളതാണ് കരാർ വ്യവസ്ഥയുള്ളത്. അവർ ഏകദേശം 10 മുതൽ 20 വരെ വാഹനങ്ങളാണ് കടത്തിവിടാറുള്ളത്. ഈ കടത്തിവിടുന്ന വാഹനങ്ങൾ തന്നെ അതിർത്തി ഭാഗങ്ങൾ കഴിഞ്ഞതിനു ശേഷം പിന്നെ ജൂതന്മാരുടെ പിക്കറ്റിംഗ് ആണ്. അവർ വലിയ സമരം നടത്തുന്നു. വാഹനങ്ങളൊന്നും അകത്തേക്ക് വിടാത്ത രീതിയിലുള്ള വിഷയം ഉണ്ടാകുന്നു. ഭക്ഷ്യസാധനങ്ങളൊക്കെ കേടുവരുന്നു. അതോടൊപ്പം തന്നെ പട്ടിണി കടന്നുകൊണ്ടും ഭക്ഷണമില്ലാത്ത രീതിയിലുള്ള മരണസംഖ്യ ഗസയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. 30 ഓളം കുട്ടികളാണ് ഈ ഇതിനിടയിൽ ഭക്ഷണമില്ലാത്ത കാരണത്താൽ തന്നെ മരണപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. ഇനിയിപ്പോ എണ്ണൽ സംഖ്യ കൂടിക്കൂടി വരിക എന്നല്ലാതെ കുറയാനുള്ള സാധ്യതയില്ല. ഈ കാര്യത്തിൽ ജൂതന്മാർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലി സൈനികർ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതും ഇതൊന്നും കാണാത്ത രീതിയിൽ അഭിനയിക്കുകയാണ് ഇസ്രായേൽ ഗവൺമെന്റ് എന്നുള്ള പ്രതിഷേധം ഇതിനിടയിലുണ്ട്. ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഈ ഗസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ ഓരോരോ കാര്യങ്ങൾ വസ്തുനിഷ്ഠാപരമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട മധ്യശ്രമം നടക്കുന്നതിനിടയിലൊക്കെ ജൂതന്മാർ തങ്ങളുടെ കുട്ടികൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ തടയുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും അമേരിക്കയോ ബ്രിട്ടനോ ബന്ധപ്പെട്ട രാജ്യങ്ങളോ ഈ വിഷയത്തിൽ യാതൊരു രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ യു എൻ സഭ പാസാക്കിയിരിക്കുന്ന പ്രമേയത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതും യുദ്ധവിരാമത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുൻപേ ആയിട്ട് അവർ പറഞ്ഞത് ഗസയിൽ പട്ടിണി കിടക്കുന്ന വിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതും അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളതും നമ്മുടെ കടമയാണ്. ആ ഘട്ടമാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്ന തരത്തിലാണ്. ഇതേ നിലപാട് തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും പറഞ്ഞത്. ഭക്ഷ്യധാന്യത്തിന് ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ടും പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു സംവിധാനം പാലസ്തീനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രാധാന്യം നൽകുന്നു. അതിന് ലോകരാജ്യങ്ങൾ സഹകരിച്ചുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ആ ശ്രമം നടത്തും എന്നുള്ള വാഗ്ദാനം യഥാർത്ഥത്തിൽ യു എൻ സഭയിൽ തന്നെ
ഈ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ വൻ ശക്തികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാര്യത്തോടടുക്കുന്ന സമയത്ത് ആ പ്രവൃത്തികളൊന്നും അവർ ചെയ്യുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രയാസകരമായിരിക്കുന്ന കാര്യം. ഭക്ഷണം നൽകാൻ വേണ്ടി ലോകരാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു, ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വാഹന സൗകര്യങ്ങൾ അതും നൽകുന്നു. എന്നാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് അവര് പിക്കറ്റ് ചെയ്തതുകൊണ്ട് ഒരു ഘട്ടം ഇസ്രായേൽ സൈനികർ, രണ്ടാം ഘട്ടം ജൂതന്മാർ, അങ്ങനെ ജൂതന്മാരെ തടഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കുകയാണ് എന്നുള്ളതും, അത് യുദ്ധത്തിന്റെ, അത് യഥാർത്ഥത്തിൽ മറ്റൊരു യുദ്ധമാണ്. ആരും പട്ടിണി കിടത്തി മരിപ്പിക്കുക എന്നുള്ളത് ആയുധമില്ലാത്ത രീതിയിൽ കൊല്ലുന്നതിന് സമാനപരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ജൂതന്മാരിപ്പോ അതിർത്തി ഭാഗങ്ങളിലും ഉൾനാടിന്റെ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘം ചേർന്നുകൊണ്ടുള്ള അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതും, ഈ കാര്യം പല ഘട്ടങ്ങളിലും അമേരിക്കയോടും ബ്രിട്ടനോടൊക്കെ പറഞ്ഞിട്ട് അവരത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നൊരു പരാതിയും ഗസയിൽ നിന്ന് ഇപ്പോൾ ആരോഗ്യ വിഭാഗം ഉന്നയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ വിഷയം മുൻകൂട്ടി കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതിനടിസ്ഥാനത്തിൽ ലോകത്തോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. തെളിവും വീഡിയോ അടക്കമാണ് സംസാരിക്കുന്നത്. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുന്നു? പിന്നോട്ട് നിൽക്കുന്നു. ഈ കാര്യത്തിന്റെ നിലപാട് കാര്യങ്ങൾ പറയുന്നില്ല. അവര് ഇസ്രായേലിനെ വ്യത്യസ്ത ലോകരാജ്യങ്ങൾ ആക്രമിക്കുന്നതിനെക്കുറിച്ച്, അവർക്കുണ്ടാകുന്ന നാശങ്ങളെക്കുറിച്ച്, അവർ യുദ്ധത്തിൽ അതിജീവിക്കുന്നതിനെക്കുറിച്ചൊക്കെ പട്ടിണി കിടക്കുന്ന പാവങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 3 മുതൽ 5 ലക്ഷം ഫലസ്തീനികൾ പട്ടിണിയിലാണ്. 15 ലക്ഷത്തോളം ഫലസ്തീനികൾ റഫയുടെ അതിർത്തി ഭാഗങ്ങളിൽ മാത്രം കഴിയുന്നതാണ്. 23 ലക്ഷത്തിൽ 8 ലക്ഷമാണ് ഈ ഗസയുടെ വ്യത്യസ്തപരമായിരിക്കുന്ന ഭാഗങ്ങൾ ചെതറിക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്ന വിഭാഗമായിട്ട് കണക്കാക്കുന്നത്. അപ്പോ 5 ലക്ഷത്തോളം ഫലസ്തീനികൾ പട്ടിണി കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ള മാനുഷികപരമായിരിക്കുന്ന ഒരു പരിഗണന പോലും ഇസ്രായേലുകളോ അവരുടെ ജൂത വിഭാഗമോ സൈനികരോ ഗവൺമെന്റോ ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്ന സമയത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അത് കേടുവന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് അത് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥലവും സ്ഥലപരിമിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടെ വേറെ വരുന്നുണ്ട്. കാരണം ഇടുങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ഒരു പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അപ്പോൾ അവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആളുകൾ അവിടെ തിങ്ങിക്കൂടി ജീവിക്കുന്നതിനിടയിൽ ഈ വസ്തുക്കളൊക്കെ നാശം വരുന്ന സമയത്ത് അത് ഉപേക്ഷിക്കാനുള്ള പ്രയാസങ്ങൾ അത് വേറെയുണ്ട്. പട്ടിണി കടന്ന് മരിക്കുന്ന സ്ഥിതിവിശേഷം അത് വേറെയുണ്ട്. മരണപ്പെടുന്ന ആളുകളെ വേണ്ട രീതിയിൽ അടക്കം ചെയ്യാൻ പോലും പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഈ ദാരിദ്ര്യം അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും യു എൻ സഭയിലും പല ഘട്ടങ്ങളിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു പരിഹാരങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതും, പല അറബ് രാജ്യങ്ങളും ഇപ്പോഴും മൗനത്തിലാണ് എന്നുള്ളതുമാണ് ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ദാരിദ്ര്യവും പ്രയാസം ബുദ്ധിമുട്ടും ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ലോകരാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് അത്തരം ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുക എന്നുള്ളത് വ്യത്യസ്ത ലോകരാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും സുഡാൻ രാജ്യങ്ങളിലൊക്കെ ആഭ്യന്തര കലാപങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏഷ്യൻ വൻകരയിൽ നിന്നും അമേരിക്കൻ കരയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഭക്ഷ്യധാന്യങ്ങൾ പട്ടിണി കിടക്കുന്നവരിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരു ഗവൺമെന്റോ ഒരു സൈനികരോ ഒരു വിഭാഗമോ തടഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് വെള്ളവും ഭക്ഷണവും എത്തിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ ഫലസ്തീന്റെ വിഷയത്തിന് സമയത്ത് സ്ഥിതിയൊക്കെ മാറ്റം വരും. അത് മാറ്റം വരാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് അറബ് ലോകം ഇപ്പോഴും ശക്തമായ രീതിയിലുള്ള ഒരു എതിർപ്പ് ഇസ്രായേലിനെതിരെ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിനാണ് വലിയ രീതിയിലുള്ള വിമർശം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതായത് ഫലസ്തീനെതിരെ ഇസ്രായേലിനെ സഹായിക്കുന്ന രീതിയിൽ മൗനം സമ്മതം എന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇറാൻ പറയുന്ന പോലെ 4 രാജ്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഫലസ്തീനിലുള്ളൂ. ശക്തമായ രീതിയിലുള്ള നിലപാടെടുത്തുകൊണ്ട് ശക്തമായ രീതിയിലുള്ള അക്രമവും പ്രതിരോധവും ഇസ്രായേലിനെതിരെ തീർത്തു കഴിഞ്ഞാൽ അവസാനിക്കാവുന്ന സംവിധാനങ്ങളെ അല്ലെങ്കിൽ അവസാനിക്കാവുന്ന വിഷയങ്ങളെ യഥാർത്ഥത്തിൽ ഫലസ്തീനിലും ഇസ്രായേലും ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ. ഫലസ്തീൻ ഇസ്രായേലിന് ശക്തി എത്ര ഉണ്ട് എന്നുള്ളതും അമേരിക്കയ്ക്ക് എത്ര ഉണ്ട് എന്നുള്ളതും ലോകം 7 ഒക്ടോബർക്ക് ശേഷം മനസ്സിലാക്കിയതാണ്. അപ്പോൾ ശക്തമായിരിക്കുന്ന ഒരു പ്രതിരോധം ഉണ്ടെങ്കിൽ വീയാൻ മാത്രമേ ലോകത്തിലെ വൻശക്തികൾ ഉള്ളൂ എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു രാജ്യം ചെയ്യുന്നില്ല എന്നുള്ളതും, ഫലസ്തീനികൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം നൽകും, അവരെ സാമ്പത്തികപരമായിട്ട് സഹായിക്കും എന്നതിനപ്പുറമായ രീതിയിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സൈനികപരമായ രീതിയിലോ സാമ്പത്തികപരമായ രീതിയിലോ അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധമോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ദയനീയപരമായിരിക്കുന്ന അവസ്ഥയും
സാഹചര്യമായിട്ട് ഇപ്പൊ നിലനിൽക്കുകയാണ്. ഇതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രചോദനം ലഭിക്കുന്നതും ഈ ഒരു കാര്യത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ പ്രതിരോധിക്കില്ല, പ്രതിഷേധിക്കില്ല. അതുകൊണ്ട് തന്നെ പാലസ്തീന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ നിലവിൽ ഇപ്പോൾ ഇറാൻ രാജ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇറാനെയും ഇറാനെ പിന്തുണക്കുന്ന വിഭാഗങ്ങളെയും മാത്രമേ തങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മറ്റൊരു രാജ്യത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ശക്തമായിരിക്കുന്ന ഒരു യുദ്ധമോ അക്രമമോ ഉണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൂരമായിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭക്ഷണം വരുന്ന ഇഷ്ടംപോലെ ഡസൻ കണക്കിന് വാഹനങ്ങളാണ് ഓരോരോ ദിവസം അതിർത്തി കടന്നുകൊണ്ട് ഗസയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടു മൂന്ന് വിഷയങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരിക്കുന്ന ഹൈവേ റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ച് ഒരു വാഹനത്തിൽ കൃത്യമായ രീതിയിൽ കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയിലൂടെയൊക്കെ തന്നെയാണ് ഇത്രയും വലിയ ട്രെയിലർ വാഹനങ്ങളൊക്കെ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് തടഞ്ഞു നിർത്തുന്നത്. മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വാഹനത്തിന് മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതും ഇരിക്കുന്നതും അങ്ങനെ അവർ പ്രതിഷേധിക്കുന്നതുമായിരിക്കുന്ന ഒരുപാട് വീഡിയോ പുറത്തിറങ്ങിയതോടുകൂടിയാണ് അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇത് ഇല്ലാത്ത സംഭവമാണ് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത്. അതുവരെ അവർ പറഞ്ഞിരുന്നു അതൊക്കെ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ജൂതന്മാരത്ര മോശപ്പെട്ട വിഭാഗമൊന്നുമല്ല, അവർ ഭക്ഷ്യധാന്യവുമായിട്ട് എത്തുന്ന വിഭാഗത്തെ അങ്ങനെ ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞു നിർത്തിയിരുന്നു. വീഡിയോയും സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എത്തിയതോടുകൂടിയിട്ടാണ് ഇത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലായത്. പാരച്ചൂട്ട് വഴിയുള്ള ഭക്ഷണ വിതരണം ശാസ്ത്രീയമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 3-4 ലക്ഷത്തോളം പാലസ്തീനികൾ പട്ടിണി കിടക്കുന്ന സമയത്ത് 40,000-50,000 കിറ്റുകൾ ആകാശത്തിലൂടെ ഇറക്കി വിടുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ട് ആളുകൾ പിടിയും വലിയും കൂടുകയും അതിനോടനുബന്ധിച്ച് വലിയ അക്രമങ്ങളോ വലിയ മരണങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നതിനാൽ അത് ശാസ്ത്രീയമല്ല എന്ന് തന്നെയാണ് ഇപ്പൊ ലോക രാജ്യങ്ങളിലെ പരമാവധി രാഷ്ട്രതലവന്മാരൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞത്. നിങ്ങൾ അശാസ്ത്രീയപരമായ സംവിധാനങ്ങൾ ഒഴിവാക്കൂ, റോഡും വാഹനങ്ങളും സംവിധാനങ്ങളും അവിടെയില്ലേ, അതുവഴി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്ന് ലോകരാജ്യങ്ങൾ അമേരിക്കയോടും ബ്രിട്ടനോടും ഇസ്രായേലിനോട് തന്നെ നേർക്കുനേർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലോകം നോക്കി നിൽക്കുന്നത്.